പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുക്കലാണ്. ദത്തെടുക്കൽ എന്നുള്ള പ്രക്രിയ വളരെ സങ്കീർണമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആദ്യമായിട്ട് ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ ആ കുട്ടിയെ ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പ്രഖ്യാപിക്കണം. അപ്പോൾ ആ ഈ കുട്ടി അത് ആ സ്ഥലത്തെ ഏത് സ്ഥലത്തെ കുട്ടിയാണോ അങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കുട്ടി, അനാഥാക്കപ്പെട്ട കുട്ടി, അല്ലെങ്കിൽ അച്ഛനമ്മമാർ മരിച്ച കുട്ടികൾ, ഇതുപോലെ ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള കുട്ടി, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളിലെ അനാഥരായ കുട്ടി, അങ്ങനെ കുട്ടി വരുന്നപ്പോൾ ആ സ്ഥലത്തെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് DCPU എന്ന് പറയും. അതാണ് ഒരു ജില്ലയിൽ എല്ലാ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും അതുകൊണ്ട് ആ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇവരെ കണ്ടെത്തണം ആദ്യം. ഇവരെ കണ്ടെത്തി ഇവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കണം. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും ഒക്കെ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമൊക്കെ ഉണ്ട്. അവരൊരു അംഗവും ഒരു ചെയർമാനും 4 അംഗങ്ങളും കൂടെ ചേർന്നൊരു സമിതിയാണ്. അത് സർക്കാർ അവരുടെ സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നിയമപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അവരെല്ലാം സോഷ്യൽ സാമൂഹ്യ സേവനത്തിലൊക്കെ ഉള്ളതായിരിക്കും. ഒരിക്കലും ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഭാഗമായിരിക്കില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഭാഗമായിരിക്കില്ല. അധികം സാമൂഹ്യ പ്രവർത്തനവും വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ ആയിരിക്കും അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ നമ്മുടെ ഒരു കൺസെപ്റ്റാണ്, ഈ അമ്മത്തൊട്ടിൽ അവിടെ കൊണ്ടുപോയി കുട്ടിയെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളെല്ലാം വന്ന് അവരുടെ വിശദ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ഈ ചൈൽഡ് ഈസ് ഫ്രീ ഫോർ അഡോപ്ഷൻ, അതായത് ഈ കുട്ടിയെ ദത്തെടുക്കാൻ ഈ കുട്ടിയെ എല്ലാം തയ്യാറാണ് എന്നുള്ളൊരു കാര്യം ആദ്യം അവർ പ്രഖ്യാപിക്കും. അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടും അല്ലെങ്കിൽ അഡോപ്ഷൻ റൂൾസ് 2022 പ്രകാരം പത്രങ്ങളിൽ ആ കുട്ടിയെക്കുറിച്ച് ഒരു ഫോട്ടോ ഇടും. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് ആ പത്രങ്ങളിൽ ഈ കുട്ടി ഇന്ന സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട കുട്ടിയാണ്, ഈ കുട്ടിയെ ഫ്രീ ഫോർ അഡോപ്ഷനെ പ്രഖ്യാപിക്കുന്നു, ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് മാൻഡേറ്ററിയാണ്, റിക്വയർമെൻറ്റാണ്. നമുക്ക് പല ദിവസങ്ങളിലും പത്രങ്ങൾ അങ്ങനെ കാണാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അത് ഫ്രീ ഫോർ അഡോപ്ഷൻ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ കുട്ടിയുടെ പേര് ഈ സെൻട്രൽ അഡോപ്ഷൻ റെസ്പോൺസ് അതോറിറ്റിയിൽ അതിലേക്ക് പേര് പോവുക. അത് സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി വഴിയാണ് ആ പേര് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ആ കുട്ടിക്ക് ഭാവിയിൽ യാതൊരു ക്ലെയിമും വരില്ല എന്ന് 100% ഉറപ്പ് വരുത്തിയതിന് മാത്രമേ അതിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി കുട്ടിയെ ആവശ്യമുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ സെൻട്രലൈസ്ഡ് അഡോപ്ഷൻ റെസ്പോൺസ് അതോറിറ്റി അവരുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്. ഏറ്റവും ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ, നേരിട്ട് പോയി ചോദിച്ചാൽ കുട്ടിയെ കിട്ടുന്ന, ഒരിക്കലും നേരിട്ട് പോയാൽ കിട്ടില്ല. ഈ സെൻട്രലൈസ്ഡ് അഡോപ്ഷൻ റെസ്പോൺസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അവിടെ പോയി അവരെ അവിടുന്ന് ചെയ്യും. അപ്പോൾ അവർ പല കാര്യങ്ങൾ വേണം. 1 ആധാർ കാർഡ് വേണം, 2 പാൻ കാർഡ് വേണം, പിന്നെ ഇവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് കുട്ടിയെ ദത്തെടുത്താൽ ഈ കുട്ടിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ട് ഇവർക്ക് നിലനിൽപ്പുണ്ടെന്ന് അറിയിക്കാനുള്ള ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഈ അച്ഛനും അമ്മയ്ക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്, 2 ഇവർക്ക് അസുഖങ്ങളില്ല, ക്രോണിക് ഡിസീസുകൾ, ഇപ്പോൾ എടുക്കുന്ന കുട്ടി, ഇപ്പോൾ TB, AIDS, HIV അങ്ങനെയുള്ള ബാധിതരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്രോണിക്കായിട്ടോ പകർച്ചവ്യാധിയായിട്ടോ അസുഖങ്ങൾ ഇല്ല എന്നുള്ളതിൻ്റെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള മുമ്പ് കുട്ടികളിൽ ഇല്ല, ഇവർക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നൽകി വേണം അവരെ അപേക്ഷിക്കാനായിട്ട്. ഈ അപേക്ഷിക്കുമ്പോൾ വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പല ആൾക്കാരും വളരെ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും, ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും, അവർ ആവശ്യപ്പെടുന്ന ചെറിയ കുട്ടികളാണ്. ഞങ്ങൾക്കൊരു 1 വയസ്സുള്ള കുട്ടി വേണം, 2 വയസ്സുള്ള കുട്ടി വേണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നല്ലൊരു ഉദ്ദേശമാണ്. ഈ കുട്ടി വളർന്നു വരുമ്പോൾ കുടുംബമോ കുട്ടിയോ സമൂഹമോ ഒരിക്കലും ഇതൊരു അഡോപ്റ്റഡ് ചൈൽഡ്, ദത്തുപുത്രനോ പുത്രിയാണോ എന്ന് അറിയരുത് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറിയ കുട്ടിയെ വളർത്തുന്നത്. തെറ്റൊന്നുമില്ല, നല്ലൊരു കാര്യമാണ്. പക്ഷെ ഗവൺമെന്റിന് ശക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് 110 വയസ്സ്, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഏജ് ചേർന്നാൽ 110 വയസ്സ് ചേർന്നാൽ ആ 110 വയസ്സിന് കൂടുകയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 55 വയസ്സാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് 60 വയസ്സാണ് വരെ. 110 വയസ്സിന് 2 അച്ഛൻ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഏജ് 110 കൂടുതലായാൽ അവർക്ക് അഡോപ്ഷൻ കിട്ടില്ല. പിന്നീട് അതുപോലെ തന്നെ അതിൽ വേണ്ട ഏറ്റവും മിനിമം ഏജ് അതിൽ 85 ആണ്. 2 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളെ ദത്തെടുക്കണമെങ്കിൽ അവരുടെ പ്രായം, രണ്ടുപേരുടെയും കൂടെ പ്രായം 85 ആയിരിക്കണം. അതായത് അമ്മയുടെ 40 അച്ഛൻ്റെ 45, ഏകദേശം ഞാൻ പറയാം 40. അപ്പോൾ 85 വയസ്സ് താഴെയുള്ള ആൾക്കാർ, രണ്ടുപേരും കൂട്ടി 85 വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ 2 to 4 years വരെ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. ദെൻ 4 to 8 years, അത് രണ്ടുപേരുടെ പ്രായം 90 വയസ്സായിരിക്കണം.
എട്ട് പതിനെട്ട് വരെ രണ്ട് വർഷത്തെ പ്രായം, അല്ലെ എട്ട് എട്ട് പന്ത്രണ്ട് വരെ രണ്ട് വർഷത്തെ പ്രായം 100, പിന്നെ അടുത്ത് കഴിഞ്ഞാൽ 110. ഈ ഇങ്ങനെ പ്രായം. അപ്പൊ 110 വയസ്സ് മുകളിൽ ആർക്കും കിട്ടില്ല. അങ്ങനെ അതാണ് അതിന്റെ പ്രധാനമായിട്ട് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നതായിട്ട്. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പ്, അപ്പൊ ചിലപ്പോൾ ഒരു പ്രായമുള്ള ആൾക്ക് ഒരു 30-40 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവർക്ക് അഡോപ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ചെറിയ കുട്ടിയെ കിട്ടില്ല. അവർക്ക് 8 വയസ്സുള്ളതോ 10 വയസ്സുള്ള ഒരു കുട്ടിയെ കിട്ടുള്ളൂ. അത് ആ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഏജ് റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു ചെറിയ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി വളർന്ന് വലുതായി ഒരു 10-15 കൊല്ലം ആകുമ്പോഴേക്കും അച്ഛനും അമ്മമാർക്കും പല അസുഖമൊക്കെ വന്ന് അവർക്ക് പിന്നീട് നോക്കാൻ പറ്റാതെ സ്ഥിതിയാവും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏജ് വെച്ചത്, ഏജ് വെച്ചിരിക്കുന്നത്, ഏജിന്റെ ഫാക്ടറി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് അപേക്ഷിച്ച് കാറയിലെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാം വെച്ച് ഇതെല്ലാം അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് അവർ അയച്ചു കൊടുക്കും. അവിടുന്ന് എല്ലാം ഓൺലൈനാണ്, എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ കൗൺസിലേഴ്സ് ഒരു വിസിറ്റ് നടത്തും. ഈ ഇവരുടെ ചുറ്റുഭാഗങ്ങളിൽ ഇവരെ വീട് വിസിറ്റ് ചെയ്യും, ഹോം വിസിറ്റ് നടത്തും, അടുത്തുള്ള വീടുകൾ നടക്കും. അപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസം എന്ന് പറഞ്ഞ NGO ഒരു ലേഡി, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി വളരെ സങ്കടപ്പെട്ടു വന്ന് പറഞ്ഞു, ഭർത്താവ് ഉപേക്ഷിക്കുകയാണ് കുട്ടികളില്ലാത്തതുകൊണ്ട്, വേറെ കല്യാണം കഴിക്കാൻ പോണേ, സാറേ എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കും പറഞ്ഞു, എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുവരാൻ പറഞ്ഞു, പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുത്തു, എല്ലാം ശരിയാക്കി കൊടുത്തു. പക്ഷേ പിന്നീട് ഒരു 3 മാസത്തേക്ക് അവിടുന്ന് റെസ്പോൺസ് ഒന്നുമില്ല. സോ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. ആ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ കൗൺസിലേഴ്സ് പോയി അടുത്ത വീട്ടിൽ പോയപ്പോൾ ഈ സ്ത്രീ 2 പ്രാവശ്യം ആത്മഹത്യാ ശ്രമം നടത്തിയ സ്ത്രീയാണെന്നുള്ള റിപ്പോർട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെടുത്ത് ആത്മഹത്യാ പ്രവണതയുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ അല്ലെങ്കിൽ പുരുഷന്റെ കയ്യിൽ കുട്ടികളെ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ക്യാൻസലായി. അപ്പോൾ അതൊരു വളരെ ഫ്രീ ആയിട്ടുള്ളൊരു അന്വേഷണമാണ് അവർ നടത്തുക. നമ്മൾ പോലും അറിയില്ല, രഹസ്യമായിട്ടൊരു അന്വേഷണം അവർ നടത്തും, ആരെടുത്ത് വേണമെങ്കിൽ അവർ ചോദിക്കും. അവരുടെ റിപ്പോർട്ടാണ് ഇതിൻ്റെ ബേസായിട്ട് കണക്കിലാക്കുന്നത്. അപ്പോൾ ഈ ഇൻഫൻറ്റിനെയൊക്കെ പണ്ട് കാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ചെറിയ പ്രസവിച്ച കുട്ടീനെ കിട്ടി, അങ്ങനെയൊക്കെ പണ്ട് കാലത്ത്. പിന്നെയാണ് ഈ അമ്മത്തൊട്ടലും കാര്യങ്ങളും, പിന്നെ ഇതിന് ഇത്രത്തോളം. അപ്പോൾ ഇൻഫൻറ്റിനെ ഒരിക്കലും ദത്തെടുക്കാൻ കിട്ടില്ല. ഇല്ല, അതൊരു വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രധാനപ്പെട്ട കഴിഞ്ഞ് പണ്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ആശുപത്രികളിലെ നഴ്സിന് ഡോക്ടർമാർ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിൽ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഉപേക്ഷിച്ച കുട്ടിയെ ഹോസ്പിറ്റലിൽ മറ്റേ പോലീസ് കണ്ടെത്തി, വനിതാ പോലീസിന് കുട്ടികളില്ലാത്ത വനിതാ പോലീസിന് കൈമാറി. ഇന്നിപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഈ സെൻട്രലൈസ്ഡ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി വഴിയല്ലാത്ത എല്ലാ അഡോപ്ഷനുകളും നിയമവിരുദ്ധമാണ്. അത് പഴയ IPC 370 ഇപ്പോൾ BNS 143 പ്രകാരം ഒരു ശിക്ഷാർഹമായ കുറ്റമാണ് ആ ഇല്ലീഗലായിട്ടുള്ള അഡോപ്ഷൻ ആ ചെയ്യുന്നത്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അത് കുറ്റ ശിക്ഷാർഹമായ കുറ്റമാണ്. സോ 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ രീതികളിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സാർ, ഇതുപോലുള്ള ഡിസാസ്റ്ററിൽ, ഇതുപോലുള്ള ദുരന്തങ്ങളിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ മരണപ്പെടുന്നു, ഈ കുട്ടി ഒറ്റപ്പെടുകയാണ്. അപ്പോൾ ആ മാതാപിതാക്കളുടെ സഹോദരന്മാരുണ്ടല്ലോ, അവർക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി വളർത്താൻ കഴിയും? തീർച്ചയായിട്ടും കഴിയും. അവർക്ക് അതിന് യാതൊരു കുഴപ്പമില്ല, യാതൊരു നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല. പക്ഷെ ആ കുട്ടിക്കുള്ള എന്തെങ്കിലും ഒരു അവകാശങ്ങൾ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ പേരിൽ ഒരു ഭൂമിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനെ ഒരു ലീഗൽ ഗാർഡിയനായിട്ട് ഇവരെ അപ്പോയിന്റ് ചെയ്യണം. അവർ ലീഗൽ, അപ്പോൾ ഗാർഡിയൻ ആൻഡ് വാട്സ് ആക്ട് പ്രകാരം ഇവരെ ലീഗൽ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്താൽ മാത്രമേ അവർക്കത്, അതിപ്പോൾ സ്വന്തം അമ്മയാണെങ്കിൽ പോലും, അച്ഛനില്ല, അച്ഛൻ്റെ പേരിലാണ് സ്വത്ത്, സ്വന്തം അമ്മയാണെങ്കിലും അത് ലീഗൽ ഗാർഡിയനായിട്ട് അവരെ കോടതി അപ്പോയിന്റ് ചെയ്യണം. ഇതിന് പിന്നിലൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ ഓരോ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ആ അത് പ്രായപൂർത്തിയാവുന്ന വരെ, അവനവളോ പ്രായപൂർത്തിയാവുന്ന വരെ അത് രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അതിലെ മാസ്റ്റർ പാരന്റ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ രാഷ്ട്രമാണ് മാസ്റ്റർ പാരന്റ്. നമ്മൾ അച്ഛനമ്മമാരെ അവരെ കുട്ടികളെ വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് അവരുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും എടുക്കണമെങ്കിൽ, ഉദാഹരണത്തിന് അവരുടെ സ്വത്ത് വിൽക്കണമെങ്കിൽ അതിന് കോടതിയുടെ പെർമിഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ കോടതിയുടെ ലീഗൽ ഗാർഡിയൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ സ്വത്തോ കാര്യങ്ങളെ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു കുട്ടിയായിട്ട് കൂടെ വളർത്തുന്നതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പക്ഷേ അഡോപ്ഷനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചാൽ, അവരുടെ സ്വത്തിൽ പോലും ഈ കുട്ടിക്ക് അവകാശം കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം. ലീഗൽ ഗാർഡിയൻ ആണെങ്കിൽ സ്വത്തിൽ അവകാശം കിട്ടണമെന്നില്ല, അഡോപ്റ്റ് ചെയ്തു പോകുന്നതാണെങ്കിൽ അത് സ്വത്തിൽ കിട്ടും. അത് ഹിന്ദു നിയമപ്രകാരം അഡോപ്ഷൻ ആക്ട് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മുസ്ലിം നിയമത്തിൽ അതില്ല, അതുകൊണ്ട് പലപ്പോഴും മുസ്ലിം നിയമത്തിലെ ആൾക്കാരെ അത് സാധാരണ തന്നെ അഡോപ്ഷൻ, മറ്റേ അഡോപ്ഷനുകളാണ് അവർ നോക്കുന്ന കാര്യങ്ങൾ നോക്കുന്നത്.
ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്നും രണ്ടും കുട്ടികളുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു പെൺകുട്ടി വേണം, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു ആൺകുട്ടി വേണം, അവർ ഇതുപോലുള്ള കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് നിയമവശം വരിക? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ കാര്യം തന്നെയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെയാണ് അഡോപ്ഷന് കൊടുക്കുന്നത്, അതായത് സിംഗിൾ അല്ല. അപ്പോൾ ഭാര്യയുടെ ഭർത്താവ് ഒരാളുടെ പേരിൽ കൊടുക്കുകയാണെങ്കിൽ മറ്റാളുടെ കൺസെന്റ് ലെറ്റർ വേണം, അതായത് ഭർത്താവാണ് അപേക്ഷ കൊടുക്കണമെങ്കിൽ ഭാര്യ അതിന് സമ്മതമാണെന്ന് കൊടുക്കണം, ഭാര്യയാണ് കൊടുക്കണമെങ്കിൽ ഭർത്താവ് സമ്മതമാണ്. രണ്ടുപേരും കൂടെ ചേർന്ന്, ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള ചേർന്നാണെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ആവശ്യപ്രകാരം മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഒരു സിംഗിൾ പാരന്റിന് വേണമെങ്കിൽ, സിംഗിൾ പാരന്റിന് കൊടുക്കാൻ പറ്റും, അതായത് ഒരു പുരുഷനോ സ്ത്രീക്കോ അവർക്ക് അഡോപ്ഷന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു പുരുഷനാണ് അപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയെ മാത്രമേ കൊടുക്കുള്ളൂ, പെൺകുട്ടിയെ ഒരിക്കലും അദ്ദേഹത്തിന് കൊടുക്കില്ല. ഏത് വയസ്സാണെങ്കിലും പെൺകുട്ടിയെ കൊടുക്കില്ല. പക്ഷെ പെൺകുട്ടിയാണ് ഒരു സിംഗിളായിട്ട് ഒരു ലേഡി, ഇപ്പോൾ ധാരാളം സ്ത്രീകൾ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, ഒരു സിംഗിൾ ലേഡി ആണെങ്കിൽ ആ ലേഡിക്ക് അവരുടെ പ്രായം അനുസരിച്ചിട്ട് അവർക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ അവർക്ക് കൊടുക്കാൻ പറ്റും, അത് പ്രായത്തിനനുസരിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇനി താങ്കൾ ആദ്യം ചോദിച്ച പോലെ രണ്ട് കുട്ടികളുള്ള ഒരു വീട്ടിലാണെങ്കിൽ, ഈ രണ്ട് കുട്ടികൾ വേണമെങ്കിൽ അവിടെ ഒരു മൂന്നാമത്തെ ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ രണ്ട് കുട്ടികളുടെ കൺസെന്റ് വാങ്ങണം. ഓഹോ, അവരുടെ കൂടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അഡോപ്ഷന് പറ്റുള്ളൂ. അത് ഏത് പ്രായമാണെങ്കിലും, ഏത് പ്രായമാണെങ്കിലും അത് അഡോപ്ഷൻ അവരുടെ കൂടെ പറഞ്ഞിരിക്കുന്നത്. സാർ, ഈ അഡോപ്ഷൻ, ഈ ദത്തെടുക്കൽ എന്ന് പറഞ്ഞ ചെലവുള്ള പ്രക്രിയയാണോ? നല്ലൊരു ചോദ്യമാണ്. പലരുടെയും വിചാരം ഈ ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ പോയ ഒരു കുട്ടിയെ ഉടനെ പോയി എടുത്തിട്ട് വരാന്നുള്ള ഇതാണ്. പക്ഷെ അത് തെറ്റാണ്. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ 6,000 രൂപ അവിടെ ഫീസായിട്ട് അടയ്ക്കണം. അത് 6,000 രൂപ ഫീസ് അടയ്ക്കുന്നതിന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാനും ഹോം വിസിറ്റ് ചെയ്യാനും അന്വേഷണം നടത്താനും ഒക്കെ ഉള്ള ചെലവിന് വേണ്ടിയിട്ടാണ് 6,000 രൂപ ഇതാക്കുന്നത്. അതായത് അവർ കുറച്ചും കൂടെ സീരിയസ് ആവണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് അഡോപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അഡോപ്ഷൻ ഒരു ഫീസുണ്ട്, അതിന് 40,000 രൂപ അഡോപ്ഷൻ ഫീസുണ്ട്. അഡോപ്ഷൻ അത് കൊടുക്കണം. ഇത് മറ്റേത് രജിസ്ട്രേഷൻ ഫീസാണ്. അത് പുറം ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് വേണമെങ്കിൽ വിദേശ രാജ്യത്തുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അഡോപ്ഷൻ വേണ്ടി ചെയ്യാം. അതിന് ഏകദേശം 347,000 രൂപ, 50,000 ഡോളേഴ്സ് എന്ന് അടയ്ക്കേണ്ടത്. അങ്ങനെ ആ എമൗണ്ട് അവർ അടയ്ക്കണം. അതെ, ഇനി അഡോപ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ 4 ഹോം വിസിറ്റുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവർ പരിശോധിക്കും ആ കുട്ടി. ആ ഹോം വിസിറ്റിനായിട്ട് 2,000 രൂപ അടയ്ക്കണം. അപ്പം അതുകൊണ്ട് കുറച്ച് ചെലവ് ഉള്ള പ്രക്രിയ. അപ്പൊ സാറെ, ഈ അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സങ്കീർണമാണ്? ചിലവരുണ്ടാവും അവർക്ക് ഇതുപോലുള്ള കുട്ടികളെ സഹായിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? ധാരാളം അവസരങ്ങൾ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉണ്ട്. അതിലൊന്നാണ് ഫോസ്റ്റർ കെയർ. അതായത് ഈ കുട്ടിയെ അഡോപ്ഷൻ ഒന്നും ചെയ്യാതെ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലും കുട്ടികളില്ലെങ്കിലും ആ കുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ വളർത്തി ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകാനോ അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനോ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനോ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് വളർത്താൻ പറ്റും ഫോസ്റ്റർ കെയർ എന്നുള്ള അതിൽ കാര്യത്തിൽ പ്രകാരം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്തിൽ അവർക്ക് അവകാശമൊന്നും കിട്ടില്ല. ആ ഇഷ്യൂ മാത്രം, സ്ഥിരമായിട്ട് ആ കുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കുട്ടിക്ക് സ്നേഹം നൽകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാവുന്നതാണ് ഫോസ്റ്റർ കെയർ യൂണിറ്റ്, ഫോസ്റ്റർ കെയർ കാര്യങ്ങൾ. അതിന് ജില്ലയിലെ എല്ലാ ജില്ലകളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, CWC. അവരെ സമീപിച്ചാൽ മതി, ഫോസ്റ്റർ കെയറിന് വേണ്ട സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. പിന്നെ രണ്ടാമതാണ്, ഇനി ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, കൂടെയുള്ള പങ്കാളിക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായി എന്ന് വരില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ചിൽഡ്രൻസ് ഹോമിലാണ് ഈ കുട്ടികൾ സാധാരണ ഉണ്ടാവുക. ഈ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടിയെ സ്പോൺസർ ചെയ്യാം, ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. ആ കുട്ടിക്ക് എപ്പോഴും ഞാനൊരു സനാതനാണ് എന്നൊരു തോന്നലുണ്ടാക്കും, ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. ആ കാര്യങ്ങൾ ചെയ്യുന്ന സ്പോൺസർഷിപ്പ് പരിപാടിയും ഈ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ ഉണ്ട്. ചെയ്യാവുന്നതാണ് അല്ലേ? സാറേ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറ് തന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ വാട്സപ്പിലൂടെ കണ്ടമാന വോയിസുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ കുട്ടികളെ കിട്ടാണ്ട് വയനാട് പോയിക്കോളീ, അവിടെ നിന്ന കുട്ടികളെ എടുക്കുക, അത്ര പ്രായമുള്ള കുട്ടികളെ, അങ്ങനെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങളും ഇതിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങളും നടക്കുമ്പോഴാണ് സാറ് ഇതുപോലുള്ള എക്സൈറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ തന്നിട്ടുള്ളത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി എൻ്റെ പ്രേക്ഷകർക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തും. നമസ്കാരം, എൻ്റെ പേര് പ്രേംനാഥ്. ഞാൻ പാലക്കാട് ഒരു അഭിഭാഷകനാണ്. ഞാൻ 22 വർഷം പ്രോസിക്യൂട്ടറായിരുന്നു. എറണാകുളത്തും പാലക്കാടും ഒക്കെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിട്ട് പ്രവർത്തിച്ചു വന്നതാണ്. അതുപോലെ ജുവനൈൽ കോടതിയിലെ 10 വർഷത്തോളം ഞാൻ പ്രോസിക്യൂട്ടറായിരുന്നു. അതുപോലെ വിശ്വാസം പറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ ഇരകളായവർക്കും ഇതുപോലെ സമൂഹത്തിലെ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു സംഘടന വിശ്വാസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. 12 വർഷമായി പാലക്കാടുണ്ട്. ഇന്ന് വിശ്വാസ് ഇന്ത്യ രൂപീകരിച്ചു. ഞാൻ അതിൻ്റെ സെക്രട്ടറി ജനറലാണ്. കേരളത്തിൽ തന്നെ അതിൻ്റെ തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, തൃശ്ശൂരൊക്കെ അതിന് ചാപ്റ്ററുകളുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സേവനമായിട്ട് ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും അതുപോലെ ക്ലാസ്സുകളും ധാരാളം അത് പോലീസ് അക്കാഡമിയും ജുഡീഷ്യൽ അക്കാഡമികളിലും പല സ്ഥലങ്ങളിലും അഭിഭാഷകർക്കും സാധാരണക്കാർക്കും സ്കൂളുകളിലൊക്കെ ധാരാളം ക്ലാസ്സുകൾ പല വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്ക് മനുഷ്യക്കടത്തിനെക്കുറിച്ച് അവർ അവബോധം സൃഷ്ടിക്കാനുള്ള ധാരാളം പരിപാടികൾ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ.